ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്കോ ചിപ്പ് കുക്കീസാണ്. ഓവനിലാണ് ഞാനിന്നത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഓവനില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേക്കറി സ്റ്റൈൽ കുക്കീസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമുക്ക് ഇന്ന് ചോക്കോ ചിപ്പ് കുക്കീസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു കാൽ കപ്പോളം ബട്ടർ നമുക്ക് ആവശ്യമുണ്ട്. കാൽ കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണാണ് അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ വേണം. ഇതാദ്യം തന്നെ ഒരു ബീറ്ററൂ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാകുമ്പോൾ ഓൾറെഡി അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. എങ്കിലും ഒന്നും കൂടി നമുക്കിതൊന്ന് നന്നായി അടിച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ബീറ്ററില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഈ ബട്ടർ അടിച്ചെടുത്തതിലേക്ക് ഞാൻ കാൽ കപ്പോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. പക്ഷെ നമുക്കിത് കുക്കീസ് കുഴച്ചെടുക്കാനായിട്ടുള്ള പാകത്തിന് ബട്ടർ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടി ചേരുന്ന നിലയ്ക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ ബട്ടറും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദയാണ്. ഇത് ഞാൻ ഓൾറെഡി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതൊന്ന് പൊങ്ങി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അധികമൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച്, 1/2 ടീസ്പൂണോളം മാത്രമേ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ടുള്ള പാകത്തിന് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ലപോലെ അടിച്ച് സോഫ്റ്റ് ആക്കിയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കുക്കീസിൻ്റെ മാവിന് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാൻ കുക്കീസിൻ്റെയും കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവിലേക്ക് 1/4 കപ്പോളം ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. 1/4 കപ്പോളം ചോക്ലേറ്റ് ചിപ്സ് ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ കുക്കീസൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് മുകളിലായിട്ടും കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുക്കീസൊക്കെ ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രെയിൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ കുക്കീസ് ഒന്ന് പരത്തി ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓരോ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലെടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടി ചെറിയതായിട്ടൊന്ന് പരത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പരത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോളായിട്ട് ഉരുട്ടി വെച്ചാലും മതി. പക്ഷെ ഞാനിതിപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കീസിനുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 1/4 കപ്പ് മൈദയുടെ അളവിൽ ഇതുപോലെ 7 കുക്കീസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിത് ഇങ്ങനെ ട്രെയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ 2 കുക്കീസ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ഇത് വലുതായി വരും. അപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കുക്കീസ് 15 മിനിറ്റോളം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചോക്കോ ചിപ്പ് കുക്കീസ് എല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലപോലെ ചൂടാറിയതിന് ശേഷമേ ഈ കുക്കീസ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. എല്ലാ കുക്കീസിൻ്റെയും മുകൾ ഭാഗവും അടിഭാഗവും ഒരുപോലെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്.
ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. നമ്മൾ ഇതിനു മുമ്പ് ബേക്കറി സ്റ്റൈൽ കുക്കീസ് ചെയ്തെടുത്തതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് കുക്കീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.